നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നികുതി വെട്ടിപ്പ് കേസിൽ ആദ്യ അറസ്റ്റ്. ശ്രീകാര്യം സോണൽ ഓഫീസിലെ അറ്റൻഡന്റ് ബിജു ആണ് അറസ്റ്റിലായത്. മൂന്ന് സോണൽ ഓഫീസുകളിൽ ഒന്നാണ് ശ്രീകാര്യത്തേത്. 512,000 രൂപയുടെ തട്ടിപ്പാണ് ശ്രീകാര്യം സോണൽ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്നത്. നികുതി ഉൾപ്പെടെയുള്ളവയുമായി ഓഫീസിൽ നിന്നും ലഭിക്കുന്ന പണം തൊട്ടടുത്ത ദിവസം നഗരസഭാ സെക്രട്ടറിയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതാണ് രീതി. ഇത്തരത്തിൽ പിരിഞ്ഞു കിട്ടിയ പണം തട്ടിച്ചെന്നാണ് ബിജുവിനെതിരെയായ ആരോപണം. കാഷിൽ നിക്ഷേപിക്കാൻ നൽകിയ പണം ബിജു നിക്ഷേപിച്ചില്ലെന്നാണ് കണ്ടെത്തൽ. ബിജുവിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ഒളിവിൽ പോയ ബിജുവിനെ തിരുവനന്തപുരം നഗരത്തിനു പുറത്തുള്ള കല്ലറിയിൽ നിന്നാണ് പിടികൂടിയത്. എന്നാൽ വലിയ തട്ടിപ്പ് നടന്ന നിയമം, ആന്റിപ്രാസ് സോണൽ ഓഫീസ് എന്നിവയുമായി ബന്ധപ്പെട്ട് ആരെയും ഇതുവരെ പിടികൂടിയിട്ടില്ല. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. നിയമം സോണിൽ മാത്രം 25 ദിവസത്തെ പണമാണ് ഇത്തരത്തിൽ തട്ടിയെടുത്തതെന്നാണ് ബാങ്ക് രേഖകൾ പരിശോധിച്ചുള്ള അന്വേഷണത്തിൽ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. തട്ടിപ്പിൽ ജാമ്യമില്ലാ കുറ്റം തെളിഞ്ഞിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ഇല്ലെന്ന ആക്ഷേപം ഉയരുന്നതിനിടയിലാണ് ബിജുവിന്റെ ഈ ഒരു അറസ്റ്റ് വന്നത്. അതും ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുകയാണ്. അതേസമയം നികുതി വെട്ടിപ്പിൽ നിയമം ശ്രീകാര്യം കഴക്കൂട്ടം സ്റ്റേഷനുകളിലാണ് അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. നിയമത്തെ മോഷണക്കുറ്റം അടക്കമുള്ളവ ചേർത്ത് കേസെടുത്തിട്ടുണ്ടെങ്കിലും ശ്രീകാര്യം കഴക്കൂട്ടം സ്റ്റേഷനുകളിൽ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ മാത്രമാണ് ഉള്ളതെന്നും ആക്ഷേപമുണ്ട്. വ്യാജരേഖ ചമക്കലും ഗൂഢാലോചനയും അടക്കമുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെയുള്ള പരാതികളിലുള്ളത്. നിയമസോണലിൽ 2020 ജനുവരി 24 മുതൽ 2021 ജൂലൈ 14 വരെയുള്ള 1.5 വർഷത്തെ ഇടപാടുകൾ പരിശോധിച്ച പോലീസ് 25 ദിവസങ്ങളിൽ ബാങ്കിൽ പണം അടച്ചിട്ടില്ലെന്നാണ് കണ്ടെത്തിയത്. പകരം ബാങ്കിന്റെ സീലിലില്ലാത്ത കൗണ്ടർ ഫോയിലാണ് പണം അടച്ചെന്ന പേരിൽ ഓഫീസിൽ തിരികെ എത്തിച്ച് സൂക്ഷിച്ചിരുന്നത്. അതേസമയം നികുതി തട്ടിപ്പിൽ വിശദീകരണവുമായി മേയർ ആര്യയും രംഗത്ത് വന്നിരുന്നു. ജനങ്ങളടച്ച നികുതി തുകയ്ക്ക് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. നഗരസഭയ്ക്ക് വന്നിട്ടുള്ള നഷ്ടം ഉദ്യോഗസ്ഥരിൽ നിന്നും തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ പരിഗണനയിലുണ്ടെന്നും മേയർ പറഞ്ഞിരുന്നു. അടച്ച നികുതി വരവ് വച്ചിട്ടുണ്ടോ എന്ന് ജനം നേരിട്ടെത്തി പരിശോധിക്കണമെന്നും ചില സാമൂഹ്യ വിരുദ്ധ ശക്തികൾ പ്രചാരണം നടത്തുന്നുണ്ട്. ജനങ്ങളെ പരിഭ്രാന്തരാക്കാനും നഗരസഭയുടെ നികുതി വരുമാനം തകർക്കാനുമുള്ള ഗൂഢാലോചനയാണ് ഈ പ്രചാരണത്തിന് പുറകിൽ. ഇത്തരം പ്രചാരണങ്ങൾ തള്ളിക്കളയണമെന്നും പരിഭ്രാന്തരാകരുതെന്നുമാണ് മേയർ ആര്യ വിശദീകരിച്ചത്.